ആദ്യമേ ക്രിസ്തുമതം സ്വീകരിച്ചു. പുള്ളിയുടെ ഭവനം ഒരു മുറി തന്നെ ക്രിസ്തു പോലത് അവരുടെ ഉദ്ദേശമാരെ കൊണ്ട് പ്രാർത്ഥനയാണ് ഞായറാഴ്ച ദിവസങ്ങളെ. അത് കഴിഞ്ഞ് മൂപ്പരും ഇങ്ങനെ പല മതങ്ങളെപ്പറ്റി പഠിച്ച് പഠിച്ചാണ് ലാസ്റ്റാണ് ഇസ്ലാമിനെ പറ്റി പഠിച്ച് മൂപ്പരും കുടുംബവും ഇസ്ലാമത സ്വീകരിച്ച് പൊന്നാനി പോയി സ്വീകരിച്ചിട്ട് വന്നു കഴിഞ്ഞ് അതിനൊക്കെ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തിയാണ് ഞാനും എന്റെ മരിച്ചുപോയ ബാപ്പായും. അങ്ങനെ നിന്ന് മൂപ്പരുടെ ജീവിതം പിള്ളേരുടെ ജീവിതം ജീവിതശൈലിയും കഴിഞ്ഞ് ഞങ്ങൾക്ക് തന്നെ സ്വയം ചിന്തിച്ചത് നല്ലൊരു ജീവിതമാണെന്ന് തോന്നി ഞങ്ങൾ സ്വയമേ ഇസ്ലാമിലേക്ക് വരികയായിരുന്നു. ആരുടെയും പ്രേരണയോ ഒന്നും കൊണ്ട് വന്നതല്ല. ജ്യേഷ്ഠന് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ക്രൈസ്തവ മതം സ്വീകരിച്ചിരുന്നു. ക്രൈസ്തവ വിശ്വാസിയായി 5 വർഷം ജീവിച്ചു എന്ന് പറയുന്നു. അത് പ്രകാരം നിങ്ങളും ക്രൈസ്തവ മതത്തിലോട്ട് പോയിരുന്നു? ഇല്ല, പോയിരുന്നില്ല. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് നിങ്ങൾ ഇസ്ലാം മതത്തിൽ കണ്ടത്? ഇസ്ലാം വിശ്വാസിയായി മാറാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇസ്ലാം മതവിശ്വാസിയായി മാറാൻ മുഖ്യ കാരണം ഇവിടെ ഒരു കോളനിയാണ്. കാരണം ഇവിടെ മദ്യപാനവും മയക്കുമരുന്നിന്റെ ഒരു കോട്ട തന്നെയാണ് ഇവിടെ. എല്ലാ ഭവനങ്ങളിലും മദ്യം ഉൽപ്പാദിച്ച് വിറ്റ് ജീവിക്കുന്നൊരു കാലയളവിലാണ് മൂപ്പര് ഇസ്ലാം മതത്തിലേക്ക് പോകുന്നത്. അപ്പം ഞാനും ഞങ്ങളുടെ കുടുംബം ബാപ്പായും ജ്യേഷ്ഠന്മാരെല്ലാം ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയും ചീട്ട് കളിക്കുകയും ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല. അപ്പം കുടുംബത്ത് സമാധാനമില്ല, എന്നും അടിയും വഴക്കും. പിന്നെ നാട്ടിലിറങ്ങിയാൽ അടിയും വഴക്ക്, വീട്ടിൽ വന്നാൽ ഭാര്യയും കുട്ടികളുമായിട്ട് വഴക്ക്. ഇങ്ങനെ അങ്ങ് ഒരു സ്വരുവില്ലാത്ത ജീവിതമായിരുന്നു, കുടുംബത്തിന് സമാധാനമില്ലാത്ത ജീവിതമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജ്യേഷ്ഠൻ ഇങ്ങനെ പോയാലും മാറ്റം പുള്ളിയിൽ നിന്ന് കണ്ടു, ഞങ്ങൾ മനസ്സിലാക്കി, ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കി. അപ്പൊ ഇസ്ലാമത്തിനെ പറ്റി ഞങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങി, മറ്റുള്ളവരുടെ ജീവിതത്തെ പറ്റി ശ്രദ്ധിക്കാൻ തുടങ്ങി. അവര് 5 നേരം പള്ളിയിൽ പോകുന്നു, നിസ്കരിക്കുന്നു, വരുന്നു. മറ്റേ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അവരുടെ ഏതൊരു വിശേഷ ദിവസത്തിനും ഏറ്റവും മുൻപന്തിയിൽ മദ്യമാണ് നിൽക്കുന്നത്. മദ്യമില്ലാത്തൊരു വിശേഷം ഇല്ല അവരുടെ പരിപാടിക്ക്. ഇങ്ങനെ ഇത് കണ്ടും അടുത്താണ് ഞാനും എന്റെ 3 കുട്ടികളും ഭാര്യയും കൂടെ ജ്യേഷ്ഠനോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളെ അതിലേക്ക് വരണമെന്ന് പറഞ്ഞ് അതിന്റെ തീരുമാനത്തോടെ ഞങ്ങൾ. ജ്യേഷ്ഠൻ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല? ഇല്ല, നിർബന്ധിച്ചിട്ടില്ല. ഞാൻ കാരണം മൂപ്പര് വന്ന് ഒരു വർഷം പുള്ളിയുടെ ജീവിത രീതി കണ്ട് വീട്ടിൽ നിസ്കരിക്കാൻ പോലും പറ്റാത്ത സ്ഥലത്തിൽ പറമ്പിൽ പോയി നിസ്കരിച്ചിട്ടുണ്ട് മൂപ്പര്. കാരണം അന്ന് ബാപ്പായൊന്നും സമ്മതിക്കില്ലായിരുന്നു. അപ്പം പുള്ളിയുടെ ആ ജീവിതത്തിലെ മാറ്റം പഴയ നിന്ന് ഒത്തിരി വ്യത്യസ്തമായ ഒരു രീതി കണ്ടാണ് ഞാനും ഇസ്ലാമത സ്വീകരിച്ചുകൊണ്ട്. നിങ്ങൾക്ക് ഭൗതികപരമായ നേട്ടങ്ങളല്ല ഉണ്ടായത്? അല്ല, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. ഒരു വേള തിരിച്ചു പോയാലോ എന്നടക്കം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? എന്നിട്ടും നിങ്ങളെ ഈ മതത്തിൽ പിടിച്ചു നിർത്തിയത് എന്താണ്? പിടിച്ചു നിർത്തിയത് കാരണം പടച്ചോനോടുള്ള പിന്നെ വിശ്വാസം. കാരണം പിരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ നരകക്കുഴിയിലേക്കാണ് വീണ്ടും പോകുന്നത്. നരകത്തിൽ നിന്നാണ് നമ്മൾ കയറി വന്നത്. വീണ്ടും നമ്മൾ തിരിച്ചു പോയാൽ വീണ്ടും നരകത്തിലേക്ക് തന്നെ പോകുമല്ലോ എന്നൊരു ചിന്ത. അല്പം ബുദ്ധിമുട്ട് സഹിച്ചാലും ഇത് പരീക്ഷണമാണ് ഉൾക്കൊണ്ട്. ഇത് പടച്ചോനൊരു പരീക്ഷണമാണ് തന്നെ നമ്മളെ നല്ല വിശ്വസിച്ച് മുമ്പിലോട്ട് പോയി. ഇന്ന് അതിനൊക്കെ ഒത്തിരി മാറ്റമുണ്ടായി. പണം കൊടുത്തോ അല്ലെങ്കിൽ പ്രലോഭിച്ചോ നിർത്താൻ പറ്റില്ല. ആ നിലക്ക് പണം കൊടുത്ത് നിർത്താത്തത് കൊണ്ട് ഒരുപാട് പേർ തിരിച്ചു. പണം കൊടുത്തല്ല, അവരുടെ ജീവിതം പണത്തിന്റെ പേരിലല്ലാണ്, അവരുടെ ജീവിത ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർ തിരിച്ചു പോയത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളും പട്ടിണിയാകുമ്പോഴേ ആഹാരത്തിന് വഴിയില്ല വരുമ്പോൾ. കാരണം ഈ മതത്തിലേക്ക് വന്നതിന്റെ പേരിൽ ആരും ഒരു രൂപ കൊടുത്ത് സഹായിക്കില്ല. അവരന്ന് അന്ന് മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ തുലുക്കവേദിപ്പെട്ട തുലുക്കന്മാരോട് പോയി ചോദിക്കാതെ പറയുന്നു. വേറെ ആരുടെയും സഹായം നിങ്ങൾ ഇന്ന് പോയല്ലോ. അപ്പം നമ്മുടെ കുറെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടായിരുന്നു, പോകുന്ന കുറെയൊക്കെ അവർ സഹായിച്ചിരുന്നല്ല, കുറെയൊക്കെ സഹായിച്ച് എന്ന് ഒരാളെ സഹായിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ കുറെ പേര് തിരിച്ചു പോയി. പിന്നെ ഇപ്പൊ അതിനൊക്കെ കേൾക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പം ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊതുവിൽ ഇവിടെ സൗഹാർദ്ദപരമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഞാന് ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഈരാറ്റുപേട്ടയിൽ ചെന്നാൽ നമ്മൾ മറ്റേത് മതത്തിലേക്ക് പോയാലും ഒരകർച്ച ഉണ്ടാകും. ഹിന്ദു മതത്തിലേക്ക് പോയാലും ക്രിസ്തു മതത്തിലേക്ക് പോയാലും ക്രിസ്തു മതത്തിൽ പോയാലും പുതു ക്രിസ്ത്യാനി എന്നുള്ളൊരു ഇതുണ്ടാകും. ഹൈന്ദവ മതത്തിൽ പോയാൽ അവിടെ ജാതിരിവുണ്ട്, നായർ ചോവൽ ഇവയൊരു ജാതിരിവുണ്ട്. അവിടെ ഏറ്റവും താണെ ഇതിലേക്ക് പോകും. നമ്മുടെ ഇവിടെ നമ്മളെ പരിവർത്തനം ചെയ്തവരെ മാറ്റി അകർത്തി നിർത്തുള്ളൂ. അതിൽ നിന്ന് ആ മാറ്റം ഉണ്ടായി. ഞങ്ങൾ ഈരാറ്റുപേട്ട പോയിട്ട് അവിടുന്ന് ചെന്നൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് എനിക്കവർ സംവരണ സീറ്റിൽ തന്നെ നിന്ന് മത്സരിക്കാൻ അവരവസരം തന്നു. എന്റെ പഴയ പേര് വെച്ച് സംവരണ സീറ്റിൽ നിന്ന് ഞങ്ങൾ മത്സരിച്ച് തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എനിക്കായിരുന്നു. അതായത് ആ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ഒരു യാതൊരു വിവേചനവും കാണിച്ചിട്ടില്ല. പുതുതായി വന്ന ആളാണ്, ഒന്നുമില്ല, ഒന്നുമില്ല. അത് അന്നും ഇന്നും അവിടെ ഞാൻ ആ സംവരണ സീറ്റിൽ നിന്ന് മത്സരിച്ചെങ്കിൽ പോലും അവിടെ മറ്റു മതസ്ഥരുണ്ട് മെമ്പർമാര്, അവർ പോലും എന്നെ പഴയ പേര് ഉച്ചരിച്ച് വിളിച്ചിട്ടില്ല. അത് ആ പഴയ പേര് മറന്നുകൊണ്ട് അബ്ദുള്ളായ അബ്ദുള്ള മെമ്പറും തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു വിവേചനം നമ്മുടെ ഗവൺമെന്റ് കാണിച്ചിട്ടില്ല.
മറ്റുള്ളവരും കാണിച്ചിട്ടില്ല. മനുഷ്യൻ എന്ന ഒരു പരിഗണന അവിടെ അവിടെ വിവേചനം ഒന്നും കാണിക്കത്തില്ല. ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അവന്റെ ചുറ്റുപാടുകൾ അവനെ തിരിച്ച് അവന്റെ മതത്തിലേക്ക്, പഴയ മതത്തിലേക്ക് തന്നെ പിടിച്ചു വലിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാം പുൽകുവാൻ അവനെ അനുവദിക്കുന്നില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് അത്തരം വ്യവസ്ഥിതികളോട് നിങ്ങൾക്ക് പറയാനുള്ളത്? കാരണം ആ വ്യവസ്ഥിതികൾക്ക് ഒരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ ആൾക്കാരെ ഈ സത്യങ്ങള് എല്ലാവരിലും എത്തിക്കണം. കാരണം നമ്മളെ പോലെ ദുരിതം അറിയിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. ഇതിന്റെ സത്യങ്ങളൊക്കെ അവർക്കറിയത്തില്ല. നമ്മളിതിന്റെ പ്രവർത്തനമായിട്ട് ഇറങ്ങുമ്പോൾ ഇത്തരം മേഖലകളിൽ നമ്മുടെ ഈ സത്യങ്ങൾ, അവർ ഇസ്ലാം മതത്തിലേക്ക് വരണം വേണ്ട എന്ന് പടച്ചോ കൊടുക്കുന്ന ഹിദായത്താണ്. നമ്മൾ ഈ സത്യങ്ങൾ അവരെ അറിയിക്കുക. അവർ അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ന് ആൾക്കാർ ഒരു ഭീകരവാദികളായിട്ടാണ് കാണുന്നത്. കാരണം പത്രം എടുത്ത് നോക്കിയാലും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കാണാൻ അവരെ എന്തൊരു ചെറിയ പ്രവൃത്തി ഉണ്ടെങ്കിലും വലുപ്പത്തിലെടുത്ത് കാണിക്കും. ആ ഒരു ചിന്തയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള ഏരികളുടെ സമൂഹത്തിന്റെ മനസ്സിലിരിക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവരെല്ലാം തീവ്രവാദികളാണെന്നുള്ള ചിന്തകളാണ്. അപ്പോൾ സമൂഹം ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥ മാറാൻ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് നേരിട്ട് അവരുടെ വീടുകളിൽ ചെന്ന് തന്നെ ഇരുന്നു കൊണ്ട് സൗഹാർദ്ദത്തിൽ, സ്നേഹത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആൾക്കാർക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടാകും. അതാണ് അതിന്റെ സൊല്യൂഷൻ. പേരെന്താണ്? സൽമാൻ. മുമ്പ് എന്തായിരുന്നു? മുമ്പ് എന്റെ പേര് ദാസ് എന്നായിരുന്നു. എന്തായിരുന്നു നിങ്ങൾ ചെയ്യുന്ന ജോലി? എന്താണ്? ഞാന് കൂലിപ്പണിയാണ്. ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇപ്പം 18 വർഷത്തോളമായി. ജ്യേഷ്ഠന്മാർ സ്വീകരിച്ച ഉടനെ സ്വീകരിച്ചോ അതോ? അതിനൊക്കെ ശേഷമാണ്. ജ്യേഷ്ഠൻ സ്വീകരിച്ചൊരു 2 വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞാണ്. 2 വർഷം പിന്നിട്ട് കഴിഞ്ഞത്. ഈ 2 വർഷത്തിലിടക്ക് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാത്തത് കൊണ്ട് ജ്യേഷ്ഠന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അസഹിഷ്ണുതപരമായി അവർ പെരുമാറിയിട്ടുണ്ടോ? തെറ്റായ രീതിയിലുള്ള സംസാരം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്നെ ഇവിടെ എപ്പോഴും പറയും, നീ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം, സ്നേഹത്തോടെ പറയും, നീ ഇതിനെ കുറിച്ച് പഠിക്കണമെന്നൊക്കെ ജ്യേഷ്ഠൻ കൂടെ കൂടെ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. അതെന്റെ ഇളയ മോൻ യൂസഫ്, അതെന്റെ ഭാര്യയുടെ അച്ഛൻ ബാപ്പ അലി. എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു? അവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചവരാണ്. അൽഹംദുലില്ലാ, ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. ഇവിടുത്തെ മതപരിവർത്തനത്തിന് ആരുടെയും ഒരു നിർബന്ധവും ഉണ്ടായിട്ടില്ല. അത് ഈ കുടുംബപരമായ ജീവിതത്തിന്റെ വ്യത്യാസം വളരെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. ഇസ്ലാമികപരമായ കുടുംബജീവിതം എങ്ങനെയെന്നുള്ളത്, കാരണം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിച്ചു, അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ കുടുംബമായി ജീവിക്കും. അപ്പോൾ ഇസ്ലാമികപരമായ കുടുംബജീവിതത്തിന്റെ ഒരു ഗുണം യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് കുടുംബപരമായ ജീവിതം എന്ന് പറയുന്നത് എന്തൊക്കെ വീട്ടില്, ഈ ഇസ്ലാം സ്വീകരിച്ച മിക്ക വീടുകളിലും സന്ധ്യാകുന്ന സമയത്ത് വീട്ടുനാഥൻ ഞാൻ ഉൾപ്പെടെ മദ്യപയോഗിച്ച് 4 കാലം വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. അവിടെ എല്ലാം പ്രശ്നങ്ങളാണ്. പിന്നെ ചായക്കുപ്പില്ല, കറിക്ക് മധുരമില്ല, അല്ലെങ്കിൽ തൊടുന്ന പിടിക്കെല്ലാം പിന്നെ അടിയായി പിടിയായി. കുട്ടികൾക്ക് നല്ലപോലെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. പിന്നെ എന്റെ ഓർമ്മയില് ഞങ്ങളിങ്ങനെ വൈകിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാപ്പായും ഉമ്മയും കൂടെ അടിയും പിടിയും ഉണ്ടാകുമ്പോൾ ചെതറിപ്പോയ ചോറുകൾ അവരുടെ കാൽപാദത്ത് നിന്ന് പറഞ്ഞു ഞങ്ങൾ കഴിച്ചിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതാണ് ഞങ്ങൾ പിൻപറ്റിയത്. ഇതിനാകപ്പാടെ മാറ്റം ഉണ്ടായത് ക്രൈസ്തവ മതത്തിൽ പോയിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം അവിടെ ക്രൈസ്തവ മതത്തിൽ നിന്ന് എനിക്ക് ക്രൈസ്തവ മതത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഇന്നപോലെ ജീവിക്കണം, ഇത്ര മണിക്ക് എഴുന്നേക്കണം, ഇന്നപോലെ വസ്ത്രം ധരിക്കണം, ഇന്നോട് ഇന്ന ഭാര്യയോട് ഇന്ന ഇടപെടാവുള്ളൂ, ഭർത്താവിനോട് ഇന്ന ഇടപെടാവുള്ളൂ, പിതാവിനോട്, ഇതൊന്നും ഇസ്ലാം ക്രൈസ്തവ മതത്തിൽ പഠിപ്പിക്കുന്നേ ഇല്ല. അവിടെ ആകപ്പാടെ നമുക്ക് വേണ്ടി യേശു മരണപ്പെട്ടത്, നമുക്ക് വേണ്ടി രക്തം ചീന്തി. യേശുവിനോട് ചോദിക്കുക, എന്താ ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്തൊരു വിശ്വാസ ആരാധനയാണ് എന്റെ അനുഭവത്തിൽ. മറ്റുള്ളവരെ എനിക്കറിയില്ല, പക്ഷെ ഇസ്ലാമത്തിൽ വന്നതിന് ശേഷം അതല്ല. വീട്ടിലേക്ക് ഇന്ന് ഞാൻ അല്ലെ ഇസ്ലാം സ്വീകരിച്ചൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഭാര്യയും മക്കളോടെ അസ്സലാമു അലൈക്കും. അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ കാരുണ്യം നിങ്ങളിൽ ഉണ്ടാകത്തില്ല. അവർ വാലേക്കും ഇസ്ലാം. ആ യാത്രയെ പോലും ഒരിക്കലെ ഒരു സംഭവിക്കുണ്ടായി. ഞാൻ ഇളയ കുട്ടിക്ക് പാല് കൊടുത്തിട്ട് രാത്രി മടങ്ങിപ്പോരുന്ന സമയത്ത് ഭാര്യ എന്നോട് പറഞ്ഞ്, ഭയങ്കര മഴയാണ്, ഇരുള് പൊട്ടുന്നുണ്ട്, ഞാൻ സലാം പറഞ്ഞ് ഭാര്യ സലാം മടക്കി, എന്നിട്ട് അവൾ പ്രാർത്ഥിച്ച് അല്ലാഹുവേ
ഒറ്റയ്ക്കാണ് പോകുന്നത്, എന്റെ ഭർത്താവിനെ കാക്കണമെന്ന് ഇരുള പൊട്ടിയിട്ട് പിന്നെ നമുക്ക് കാണാൻ ഭയങ്കര ഒരു കല്ലുരുണ്ട് വരികയാണ്. രാത്രി സമയമാണ്, ഒരിഞ്ചിനാണ് രക്ഷപ്പെട്ടത്. അവിടെ ഞാൻ ഇഷ്ടപ്പെട്ട ഞാൻ അവിടെ രക്ഷപ്പെട്ടത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന എന്റെ ഭാര്യ എനിക്ക് സലാം മടക്കിയതാണ്. അള്ളാഹുവിന്റെ കാരണം നിങ്ങളുടെ ഉണ്ടാകട്ടെ, ആ പ്രാർത്ഥനയാണ് അത്. ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പം വിശ്വസിക്കുന്ന ഭാര്യയോട് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ എത്രയോ അപകടങ്ങളിൽ നിന്ന് ഒഴിവാകുന്നു. ഇനി ഒരു കടമാരമായിട്ട് മുന്നോട്ട് പോയാൽ പോകുമ്പോ അള്ളാഹു തരും. ഇരുപതോളം അല്ല, ഇരുപത്തൊന്നുമുണ്ട്. ഇരുപതോളം കുടുംബങ്ങൾ ഇവിടെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം സ്വീകരിക്കാത്ത കുടുംബങ്ങളും ഇവിടെയുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഇപ്പോഴത്തെ നിലനിൽക്കുന്ന ബന്ധം എങ്ങനെയുള്ളതാണ്? അതൊന്ന് അവർ നിലനിൽക്കുന്ന ബന്ധം ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ള അകൽച്ച. കാരണം ഇസ്ലാം സ്വീകരിച്ച കുടുംബങ്ങൾ മറ്റുള്ള കുടുംബങ്ങളിലെ ചില ചടങ്ങുകളിൽ പങ്കെടുക്കാറില്ല. അവരുടെ ആരാധനയും അവർ ആരാധന അതാ പങ്കെടുക്കാറില്ല. പിന്നെ വിവാഹം, മരണം, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കും. ഞാൻ എല്ലായിടത്തും പോകും, എല്ലാം സഹായവും ചെയ്യും. നമ്മൾ ഇസ്ലാം ആയതുകൊണ്ട് നമുക്ക് വേറെ മാറ്റം, നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സ്. ആരും മതം മാറുന്നില്ല, മനസ്സല്ലേ മാറുക. മതം എങ്ങനെ മാറുക? മനസ്സല്ലേ മാറുന്നത്, വിശ്വാസമല്ലേ മാറുന്നത്. എന്നാ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടിക്കുന്ന പറഞ്ഞാലോ? ഞാനോ ഈ കുടുംബത്തിൽ ഓരോ ഒരാളെ അവർക്ക് എത്രയോ ശ്രമിച്ചു, പോലീസുകാർ എത്ര ശ്രമിച്ചു കണ്ടിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാമിനെ വിട്ട് പോവുകയല്ല. കാരണം ഞങ്ങൾ രക്ഷയുടെ വഴിയിലെത്തി, ഇനി ശിക്ഷയുടെ വഴിയിലേക്ക് പോകുന്നില്ല. ഇതിന് ആരും പണം മുടക്കിട്ടില്ല. പിന്നെ പണം, പിന്നെ പത്രം എഴുതി ഇവിടെ പണം ഒഴുക്കുക എന്നാ പറഞ്ഞത് ഓരോരുത്തർ. ഇവിടെ പണം തന്നു പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഇവിടെ ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ വളരെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും തൊഴിലൊക്കെ ജീവിക്കുന്നവരാണ്. നിങ്ങളെക്കുള്ള ചില സഹോദരങ്ങൾ ചില സഹായങ്ങൾ വ്യക്തിപരം മറുകൈ അറിയാതെ തന്നെ ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ ഒരു പണം കൊടുത്തുള്ള അത് വന്നവർക്കാ, ആരും വരാൻ വേണ്ടി. അങ്ങനൊന്നും പണമൊന്നും ഇവിടെ അറിയിച്ചിട്ടില്ല. പിന്നെ പള്ളി വെച്ചത്, പള്ളി ഇവിടെ വെക്കണമെന്ന് പടച്ചതമ്പുരാൻ തീരുമാനിച്ചു. ഈ മലപ്പുറം മഞ്ചേരി പിന്നെ എരുമേരി ജാഥ ഈ മുസ്ലിങ്ങൾ എവിടെക്കൊണ്ട് അവിടെയൊക്കെ അധ്വാനത്തിന്റെ പരമാ പള്ളി അല്ല പള്ളി വെച്ചതൊന്നും. ഒരു വീട്ടിൽ തന്നെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും താമസിക്കുന്ന അവസ്ഥയുണ്ടോ? ഉണ്ട്, ഈ ഗ്രാമത്തിലുണ്ട്. ഒരു വീട്ടിൽ തന്നെ അച്ഛൻ ഇപ്പൊ എനിക്ക് ഞങ്ങൾ 11 മക്കളാണ്, 6 പെണ്ണും 5 ആണും. ഞങ്ങളെ 3 പെണ്ണും 4 ആണുമാണ് 3 ആണുമാണ് ഇസ്ലാം സ്വീകരിച്ചത്. ബാക്കി 4 പെണ്ണും ബാക്കിയുള്ളവർ പുറത്തു നിൽക്കുകയാണ്. അത് അവരുടെ വിശ്വാസം അനുസരിച്ച് പോവാ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചു പോകും. അവരോട് മറ്റൊരു വെറുപ്പിന്റെ സമീപനവും ഒന്നുമില്ല. അവർക്കൊരു വെറുപ്പിന്റെ, അവർക്കൊരു അകലച്ചുണ്ട്, അവർക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അകലച്ചുണ്ട്. അത് ഒരു ഞാൻ അവർക്ക് ഇങ്ങോട്ടൊരു എന്താ ചില കാര്യങ്ങളിൽ അടുത്ത് വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ ഇവിടെ യാതൊരു ഒരു പ്രശ്നവുമില്ല. എല്ലാവരും സഹോദരങ്ങളെ ഒന്നിച്ച് കഴിയുന്നു, ഒന്നിച്ച് ജീവിച്ചു പോകുന്നു, പരസ്പരം ഇടപാടുകൾ നടത്തുന്നു, സഹായങ്ങൾ അങ്ങോട്ട് കൈമാറുന്നു. ഒരു കുഴപ്പമില്ല. അത് കുടുംബക്കാരായാലും മറ്റുള്ളവരായാലും ബന്ധങ്ങൾക്കൊന്നും യാതൊരു ഇത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ലല്ലോ. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് കുടുംബബന്ധം തകർക്കണമെന്നോ സമൂഹ ബന്ധം തകർക്കണമെന്നോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ലല്ലോ. ഇവിടെ നോമ്പോറയൊക്കെ ഇവിടെ നോമ്പോറയൊക്കെ ഇവിടെ ഇവിടെ കൂടുതൽ വരുന്ന ഇസ്ലാം മുസ്ലിം അല്ലാത്തവരല്ലേ വരുന്നത്? അവരവിടെ വിളമ്പ് പോലും ചിലപ്പോൾ ചെയ്യുന്നത് ചില കാര്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള വിവേചനം വ്യത്യാസമൊന്നും ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അതിനകത്തുള്ള മാറ്റം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇസ്ലാമായവരുടെ വസ്ത്രധാരണം, ജീവിതത്തിന്റെ പശ്ചാത്തലം, ചുറ്റുപാടുകൾ, ദൈവിക ആരാധന, ഭക്ഷണം കഴിക്കൽ, ഉറക്ക ഉണർവ്, പിന്നെ ദിനചര്യകൾ, ഇതിനൊക്കെ ഒരു കൃത്യനിഷ്ഠ വന്നിട്ടുണ്ട്. അതല്ല, അതാണ് ഞങ്ങളുള്ള മാറ്റം, വിശ്വാസം. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഈ പറഞ്ഞില്ല, ഈ വന്ന കുടുംബങ്ങൾ മുഴുവൻ മദ്യപാനികളാണ്, മദ്യപാനി മദ്യം കച്ചവടച്ചാരാണല്ലോ. അത്രയും പേര് തന്നെ ഇസ്ലാം സത്യത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ അത്രയും അരാജകത്വം കുറഞ്ഞില്ലേ? തിന്മകളെല്ലാം ഒഴിഞ്ഞുപോയി, തിന്മകളെല്ലാം നിർത്തി, ഏറ്റവും വലിയ നന്മയിലേക്ക് നിങ്ങൾ വന്നു. ഞങ്ങൾ വന്നു ഈ 20 കുടുംബത്തിലും ഒരു കാലത്തുകട്ട് നിങ്ങൾ നപ്പടം നോക്കുക. ഇവിടെ 8 സ്ത്രീകളെ ചുട്ടുകൊന്നു ഈ ഗ്രാമത്തിൽ, ഈ ഗ്രാമത്തിലെ മദ്യത്തിന്റെ. ഇവിടെ 60 വർഷമായിട്ട് ഇവിടെ ഭയങ്കര വ്യാജമാറ്റായിരുന്നു. എന്റെ വാപ്പായ്ക്ക് വാറ്റ്, ഇസ്ലാം സ്വീകരിച്ച അനിയന് വാറ്റ്, എന്റെ സഹോദരൻ ഹോൾസെയിൽ വിൽപ്പന. ഈ മുമ്പ് ഇസ്ലാം സ്വീകരിച്ച മുഴുവൻ കുടുംബങ്ങളിലും വ്യാജമാറ്റും അരാജകത്വമായിരുന്നു. കോളനി അട്ടകാസവും നിലവിളിയില്ലാത്ത ഒറ്റ ദിവസം പോലും ഇല്ല. 6 സ്ത്രീകളെ ചുട്ടുകൊന്നു, 3 പുരുഷന്മാരെ കുത്തിക്കൊന്നു, 6 പേര് തൂങ്ങി മതി. അതിന്റെ പിക്ചറായത് ഞാൻ പറിച്ചതാ ഇതൊക്കെ. ഇതൊരു അത്തരമല്ലേ? ഈ ഇവിടെ ഇസ്ലാം വന്നതിന് ശേഷം ഞാനൊരു വ്യക്തി ഇതിനെ പ്രതികരിച്ച് 2002 ഒരു തുള്ളി മദ്യ ഈ കോളനിയിലില്ല. ഈ സമൂഹം മുഴുവൻ പറയുന്നു ഇസ്ലാമാണ് ഈ കോളനി രക്ഷിച്ചത്.
ഇവിടുത്തെ ഇസ്ലാമിനെ എതിർക്കുന്നവർ ശത്രുക്കളും പറയുന്നു. ഈ ഗ്രാമത്തിലെ ഗ്രാമനിവാസികൾ പറയുന്നു പറയുന്നു ഇവിടെ ഒരു ദിവസം വാങ്ക് വിളിച്ചില്ലേ, അവർ ചോദിക്കും എന്താ നിങ്ങളുടെ വാങ്ക് വിളിക്കുക, മൈക്കിന് കേട് വന്നാൽ ഉടനെ ഞങ്ങൾക്ക് മറ്റുള്ള ചോദിക്കുന്നത് ഇവിടെ നിന്ന് വാങ്ക് വിളിച്ചില്ല. ഈ സത്യത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. ഇതിന് ഒരുപാട് പീഡനം. നിങ്ങൾ ഇസ്ലാം, നിങ്ങൾ 20 കുടുംബങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ഗുണം യഥാർത്ഥത്തിൽ ഈ ഗ്രാമം മൊത്തം അനുഭവിക്കുന്നു. ഈ ഗ്രാമം മൊത്തം അനുഭവിക്കുകയാണ്. അതല്ല ഈ ഗ്രാമവാസികൾ ചോദിക്കട്ടെ, ഇവിടുത്തെ 60 വർഷം പഴക്കമുള്ള വ്യാജമദ്യം, ഇത്ര സ്ത്രീകളെ കൊല ചെയ്ത, ഇത്ര കുഞ്ഞുങ്ങൾക്ക് സമാധാനമില്ലാത്ത, പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് വീർപ്പ് മുട്ടിയ, എങ്ങോട്ട് ജീവിതം എന്ന് ചിന്തിച്ച ഈ ഗ്രാമത്തിൽ സമാധാനം എവിടുന്ന് വന്നു എന്ന് ഇവിടുത്തെ ഗ്രാമവാസികൾ പറയട്ടെ. ആര് കൊണ്ടുവന്നു? ഇസ്ലാം കൊണ്ടുവന്നു. അത് ഞാൻ പറയണ്ട, അവിടുത്തെ മറ്റുള്ള പിന്നെ വിശ്വാസികൾ പറഞ്ഞോളൂ, മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന അവർ പറഞ്ഞോളൂ, അവർ പറയുമല്ലോ ഇവിടെ ഇസ്ലാം വന്നതിന് ശേഷമാണ്, അതുകൊണ്ടല്ലേ ഇവിടെ പള്ളിയിൽ ഒരു വാങ്ക് വിളിച്ചില്ല മറ്റുള്ളവർ ചോദിക്കപ്പെടുന്നത്, എന്തുകൊണ്ട് പള്ളി വാങ്ക് വിളിക്കുന്നില്ല എന്ന്. പക്ഷെ ഈ സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ സത്യത്തിലേക്ക് അധികം പേര് പോകാൻ പാടില്ല. പോയാൽ അവൻ സത്യത്തിന്റെ പാതയിൽ നിൽക്കും. എന്നെ ചൂഷണം ചെയ്യണേ ഞാൻ എന്നും അടിമയായിട്ടിരിക്കണം, അടിമയായിട്ടിരിക്കണം. സർക്കാർ പോലും എന്താ അവിടെ, ഇവിടെ പോലീസിനെ ഇവിടെ ഒരു പള്ളി വെച്ചത് പോലീസ് വിളിക്കാൻ, പോലീസ് ഇവിടെ കാവലിടുക, പോലീസ് പള്ളി വിളിക്കാൻ വരിക, അവിടെ നിർബന്ധിച്ച് ഒരുപാട് സമയം അവർ കുറച്ചുകൂടെ തിരിച്ചും കൊണ്ടുപോയല്ല, നിർബന്ധിച്ച് തിരിച്ചും കൊണ്ടുപോയി, മറ്റുള്ളവരെ പേടിച്ച് അടി. എന്റെ വാപ്പായ്ക്ക് 80 വയസ്സുണ്ട്, എന്റെ വാപ്പായ്ക്ക് 80-ാമത്തെ വയസ്സിൽ ഇവിടുത്തെ സത്യനിഷേധികൾ എന്റെ വാപ്പായ അടിച്ച് പല്ല് വഴി കളഞ്ഞ്, നട്ടല് രണ്ടായിട്ട് വിട്ടുപോയി, മരിച്ചിരുന്നത് 3-4 മാസമേ ഉള്ളൂ, നട്ടല് വിട്ടാന്നിരുന്നത്, വത്താൻ ചെയ്തിട്ടാണ്, മദ്യം കളഞ്ഞ്, മദ്യ ഉൽപാദനം കഴിഞ്ഞ്, വിൽപ്പന കഴിഞ്ഞ്. അപ്പൊ ഈ വാപ്പായ കാണാൻ ഒരുപാട് ആൾക്കാർ വരും രാവിലെ വൈകിട്ട് കുടിക്കാൻ. വാപ്പ വിപ്രക്കാരനാണല്ലോ, എന്തിന്റെ പേരിലാണ് വാപ്പായ ചെയ്തത്? വാപ്പ മദ്യം കളഞ്ഞ്, തിന്മകൾ ഉപേക്ഷിച്ച് തമ്പുരാന്റെ മുമ്പിൽ സുജൂതി ഞാൻ പറഞ്ഞു, സഹിക്കാൻ കഴിയില്ല. ഈ ഏറ്റവും വലിയ നന്മ, എല്ലാത്തിനും ഉപരി സൃഷ്ടാവായ നാഥനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് സ്വീകരിക്കുമ്പോൾ അത് ഏറ്റവും വലിയ തിന്മയായി ജനങ്ങൾ കാണുന്നു, അതിനെതിരെ പ്രതികരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇതാണോ സംഭവിക്കുന്നത്? അതാണ് സംഭവിക്കുന്നത്. അതിന്റെ ഒരു ഉത്തരം എനിക്കും കേട്ടിട്ടില്ല, എന്തുകൊണ്ട് ഈ ഇസ്ലാമിനെ ജനങ്ങൾ എതിർക്കുന്നു, എന്തുകൊണ്ട് ഒരാൾ ഇസ്ലാം വരുമ്പോൾ അവിടെ ഞങ്ങളെ തടയുന്നു, അതിന്റെ ഉത്തരം ഞാൻ കണ്ടുപിടിച്ചതാണ്. ഒറ്റ കാര്യമാണ് കണ്ടുപിടിച്ചത്. നാളെ ഇന്ന് എന്റെ മക്കളോട് എന്റെ മക്കളോട് കാരണം എന്റെ ഭാര്യ എന്റെ മകളൊക്കെ ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കുന്ന കണ്ടാൽ എന്താണ് അവരുടെ ശരീരഭാഗങ്ങൾ മുഴുവൻ പുറത്താക്കൊണ്ടല്ല നടക്കുന്നത്, ഇത് കാണുന്നു ആശ്വസിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇന്ന് എന്റെ ഭാര്യയും മോളും പോയാൽ തിരിച്ചറിയത്തില്ല ആരാ പോകുന്ന ആരാണെന്ന്, ഭാര്യയാണോ പോകുന്ന മോളാണോ പോകുന്നത് തിരിച്ചറിയത്തില്ല. ഇത് സഹിക്കുക. ഒരു ഇവിടുത്തെ ഒരു വീട്ടിലെ ഒരു പെണ്ണ്, ആദ്യം സുന്ദരിയായ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയ ശേഷം അതിനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച സ്ഥലമാണ്. ഏത് നല്ല സുന്ദരിയാണ് ആദിവാസി പെണ്ണ്, അവർക്കുള്ള അയോഗ്യത ആദിവാസി മാത്രമേ ഉള്ളൂ, വേറെ ഒരു യോഗ്യത അയോഗ്യതയില്ല. ആർക്ക് വേണേലും അവരുടെ അച്ഛനും അമ്മയൊക്കെ വളരെ പാവപ്പെട്ടവരാണ്. ഇന്ന് ആ പെണ്ണ് വലിയ പോയാൽ ഒരിടത്തും തിരിഞ്ഞു നോക്കില്ല, കാരണം മക്കളായിട്ട് മറച്ച നടക്കുന്ന. ഇതാർക്കും സഹിക്കൂ? അവസരങ്ങൾ നഷ്ടപ്പെടുകയല്ലേ എന്ന്. ആ പെണ്ണിന്റെ ശരീരഭാഗങ്ങൾ കണ്ട് ആശ്വസിക്കാനും ആ ദുർവിയോഗം ചെയ്യാനും ഉള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്, ഇതാർക്കും സഹിക്കത്തില്ല. ഇപ്പൊ ഒരു 60 വയസ്സുള്ള പെണ്ണ് പോയാൽ 10-12 വയസ്സുള്ള പെണ്ണ് പോയാൽ തിരിച്ചറിയത്തെ പെണ്ണിന്റെ പ്രായം തിരിച്ചറിയത്തില്ല. കാരണം അവര് അന്യപുരുഷനോട് നോക്കരുത്, അന്യപുരുഷനോട് യാത്ര ചെയ്യരുത്. ഇതൊക്കെ ഏത് മതത്തിലാണ് പഠിപ്പിക്കുന്നത്? കുറുമ്പൻമൊഴി എന്ന ഈ ഗ്രാമത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്റെ പേര് ജോജൻ. കുടുംബം ഭാര്യ, രണ്ട് മക്കള്, അച്ഛനെ അമ്മ, ഞങ്ങളോട് താമസിക്കുന്ന സഹോദരങ്ങളൊക്കെ തൊട്ടടുത്ത് താമസിക്കുന്നു. നിങ്ങൾ മുസ്ലിം ആയിട്ടില്ല? ഇല്ല. നിങ്ങളെ മുസ്ലിം ആവാൻ ഒരാൾ നിർബന്ധിക്കുകയും ചെയ്തിട്ടില്ല? ഇല്ല. ഈ നാട്ടിന്റെ ഒരു ചിത്രം എങ്ങനെയാണ്? എല്ലാവരും സൗഹാർദ്ദത്തോടു കൂടിയിട്ടാണോ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ ഈ പ്രദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ജനവിഭാഗങ്ങളും താമസിക്കുന്ന ഒരു ഏരിയ, അവരെല്ലാം വളരെ സന്തോഷത്തോടും സാഹചര്യത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു ഏരിയ. ഇവിടെ മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ജാതിമത സംഘടനയോ രാഷ്ട്രീയമായിട്ടോ ഒന്നും ഒരു പ്രശ്നം ഇല്ലാത്തൊരു മതപരമായിട്ടുള്ള യാതൊരു സ്പർദ്ധയും ഒന്നും കാരണങ്ങളും ഒരു കാര്യങ്ങളും ഇവിടെ നിലവിലില്ല. പ്രശ്നമുള്ള ഒരു ഏരിയ അല്ല. നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് എല്ലാവരും കൂടുന്നത്.
ഇവരടക്കം കുറച്ചു കുടുംബങ്ങൾ, 20 കുടുംബങ്ങൾ ഇസ്ലാം സ്വീകരിച്ച ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ ഗ്രാമത്തിൽ. അത് ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി അവരുടെ ഭാഗത്തുനിന്ന് തെറ്റായ രീതിയിലുള്ള വല്ല പെരുമാറ്റമോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അകറ്റി നിർത്തുന്ന പെരുമാറ്റമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവരിവിടുന്ന് കുറച്ച് പിന്നോട്ട് വിവാഹങ്ങൾ പെടുന്ന ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ച് അതിൻ്റെ ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. പണ്ടത്തെ അവരുടെ ഒരു ജീവിത ചരിത്രം വെച്ച് ഒരു പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായൊരു ജീവിത രീതി ഇപ്പോൾ നിലനിൽക്കുന്നത്. പണ്ട് ഞങ്ങളുടെ ഈ ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കള്ളവാറ്റിൻ്റെ ഒരു പ്രധാന മേഖലയാണ്. പണ്ട് അത് ഒരു 10-20 വർഷത്തിന് മുമ്പ് അപ്പം അതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റം, നല്ലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അവരുടെ ജീവിത രീതി തന്നെ മാറി. വളരെ പിന്നെ എന്തോ പറയണേ, അവരുടെ ആ പഴയ ഒരു ജീവിത സാഹചര്യത്തിൽ അലവരിപ്പം പോകുന്നു. കള്ളവാറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാരും ചെയ്തോണ്ടിരുന്നത് അവിടെ നിന്നൊക്കെ മാറി ഇപ്പൊ നല്ലൊരു സ്റ്റാൻഡേർഡിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ പ്രദേശത്തിനും അതൊരു അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ട് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടായി എന്ന് പറയാം. കുറച്ച് ഗുണങ്ങൾ, അതായത് അവരുടെ അവർ ആ തിന്മ നിർത്തുകയും മറിച്ച് അവർ നാട്ടിലേക്ക് നന്മ കൊണ്ടുവരികയും ചെയ്തപ്പോൾ മൊത്തത്തിൽ അതൊരു നന്മയായി എന്ന് അതിനെ നമുക്ക് പറയാം. അതൊരു ഈ അന്തരീക്ഷത്തിന് ഒരു ആത്മീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റു രീതിയിലുള്ള ഒരു സ്പർദ്ധയോ കാര്യങ്ങളോ ഒന്നും ഈ നാട്ടിലില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവരിപ്പം ഇസ്ലാം സ്വീകരിച്ചെന്ന് പറഞ്ഞ് അവരുടെ ഭാഗത്തുനിന്ന് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ നല്ല അവരിവിടെ ഇങ്ങനെ വരുന്നുണ്ട് മറ്റോ വെള്ളി നാൾ വന്നോ അങ്ങനെയുള്ളൊരു ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങളൊന്നും ഒരു കുടുംബത്തിൽ തന്നെ, ഒരു വീട്ടിൽ തന്നെ, ഒരു പക്ഷേ ഈ ഗ്രാമത്തിൽ ഒരു വീട്ടിൽ തന്നെ മുസ്ലിമും അമുസ്ലിമും ഉള്ള കുടുംബങ്ങളുണ്ടാവും, വീടുകളുണ്ടാവാം. അവിടെയും ഇത്തരത്തിൽ ഒരു യാതൊരു പ്രശ്നവുമില്ലാതെ അച്ഛൻ അമ്മ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട്, അച്ഛൻ മകൻ ആ ബന്ധം ശക്തമായി തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അതെ, അങ്ങനെ ഇവിടെ കണ്ടുവരുന്നത് നമ്മള് എന്റെ സുഹൃത്തുക്കളൊക്കെ പലരും ആൾക്കാരും ഉണ്ട്. അവരുടെ വീട്ടിലെ ചിലപ്പം നമ്മുടെ സുഹൃത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അവരുടെ മാതാപിതാക്കളെ സ്വീകരിച്ചിട്ടില്ല, അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അവര് അത് ഓർത്തരുടെ വിശ്വാസമാണ്. അപ്പോൾ ഒരാൾ ഹൈന്ദവ മത വിശ്വാസ പ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ അത് അയാളുടെ വിശ്വാസമാണ്, അയാളുടെ സ്വാതന്ത്ര്യവുമാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. അതിൽ കൈകടത്താൻ യാതൊരാൾക്കും അവകാശം. അതുപോലെ തന്നെ ഇസ്ലാം സ്വീകരണത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരാൾ ഒരു മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് മാറുമ്പോൾ വീട്ടിലും സമൂഹത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അയാൾക്ക് ഈ മതം മാറ്റം തന്നെ ഒരു വലിയ പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് തോന്നാറുണ്ട്. അപ്പോ ഇങ്ങനെ ഇല്ലാതിരിക്കാൻ ഈ ഗ്രാമത്തെ ഒരു മാതൃകയാക്കിക്കൊണ്ട് ഇങ്ങനെ ഇല്ലാതിരിക്കാൻ എന്തു വേണമെന്നാണ് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് സമൂഹത്തോടുള്ള നിങ്ങളുടെ ഉപദേശം? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തന്നെ ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ ആർക്കും ഏത് മതത്തെ വിശ്വസിക്കാനും ഏത് മതത്തിന്റെ കൂടെ പോകാനും അതിനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ഇസ്ലാം മതം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ മതത്തെക്കുറിച്ച് പഠിക്കുവാനും അതിനെക്കുറിച്ച് അതിനുള്ളിലേക്ക് കടന്നു ചെല്ലുവാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അതിനുശേഷം നമ്മൾ അത് സ്വീകരിക്കുന്നതുകൊണ്ട് ഒരു തെറ്റെന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. നേരെ മറിച്ച് തിരിച്ചും അങ്ങനെ ആകാം, അങ്ങനെ ആയിട്ടുമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അത് കാരണം നമ്മുടെ ഈ രാജ്യത്ത് അവനവൻ സ്വന്തമായിട്ടൊരു മതം സ്വീകരിക്കാനും അതിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങളെ ഈ നാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരൊക്കെ പോയി ഇങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുന്നു, ഞാൻ അധികം പറഞ്ഞല്ലോ, വളരെ അവരുടെ ആ പഴയ രീതികൾ അതെല്ലാം മാറി നല്ലൊരു പ്രവർത്തനത്തിൽ വന്നിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്നെ സംബന്ധിച്ച് ഇതിനെ എതിർത്ത് പറയാനൊരു സാഹചര്യമില്ല. താങ്ക് യു ഞങ്ങളുടെ കൂടെ സഹകരിച്ചത്. സമൂഹത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സമൂഹത്തോടോ, ഇസ്ലാം എന്ന ആ പരിശുദ്ധിയിലേക്ക് ജനങ്ങൾ സ്വ മനസ്സാലെ വന്നാൽ അവരെ തടയരുത്, അവരെ തടയരുത്, പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും തടയരുത്. സ്വന്തം മനസ്സാൽ വരുന്നവർ അതത് കണ്ടെത്തി അതിൽ ഉറച്ചു നിന്ന് അതിന്റെ സുഖവും സൗഭാഗ്യം അവർ അനുഭവിക്കട്ടെ. ഇസ്ലാം സത്യമാണെന്നുള്ള ബോധ്യം ലോകത്തിന് വരുത്തി കൊടുക്കണം. ഇസ്ലാമാണ് സത്യം, ആ ബോധ്യം അതിന് ഉത്തരവാദിത്വം മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണം. അത് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം.
അവിടെ പ്രവൃത്തിയിൽ മാറ്റം ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ഇവിടെ എന്തുവാണ് ഇവിടെ പിന്നെ മുസ്ലിങ്ങൾ എത്ര പേരാ വന്നത്? മാലിക്ക് ദിനാറും കൂട്ടർ 6 പേരല്ലേ വന്നത്. ഇന്നിപ്പോ എത്ര ശതമാനമാണ്? 30% ആയില്ലേ? ഇതൊന്നും പെറ്റി ഭരിക്കുന്നതല്ലല്ലോ. പ്രബോധനം തന്നെയാണ് ഇതിന്റെ ഒരു പരിഹാരം എന്നാണ്. പ്രബോധനമാണ് ഒരു പരിഹാര മാർഗം. ഇവിടെ അമുസ്ലിമായ അമ്മ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് മുസ്ലിമായ മകന് കൊണ്ടുകൊടുക്കുകയും അത് കഴിക്കുകയും അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ അവർ ഒരു വീട്ടിൽ തന്നെ സൗഹാർദ്ദത്തിൽ കഴിയുന്നു. സൗഹാർദ്ദത്തിന് അവരുടെ മതം ഒരു തടസ്സമല്ല, ഒരു തടസ്സവുമല്ല. എന്നാൽ ആരാധനകളിൽ നിന്ന് അവർ വിട്ടു വിട്ടുതയ്ക്കുന്നത് ഇവിടെ എന്റെ സ്വന്തം പെങ്ങള്. അവർ പെങ്ങളും പെങ്ങളും മക്കളും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എന്റെ പെങ്ങളെ മകള് മകളും ഭർത്താവും മക്കളും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എന്നാ എന്റെ പെങ്ങളും അളിയനും ഇസ്ലാം സ്വീകരിച്ചവരുമാണ്. അവരൊന്നിച്ചാണ് താമസിക്കുന്നത്. അവിടെ യാതൊരു വിവേചനവും ഇല്ല. അവിടെ നീ മുസ്ലിമാണോന്നോ ഒരു വീട്ടിലാണ് അവർ ഒരു വീട്ടിലാണ് ഒന്നിച്ചാ കിടക്കുന്നത്. ഒന്നിച്ചാ സഹകരിച്ച് നടക്കുന്നത്. എന്റെ മക്കളോടൊപ്പം അവരെല്ലാം നടക്കുന്നത്. യാതൊരു വിവേചനവും കാണിക്കുന്നില്ല. കാണിക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നു.